ഹായ് പ്രിയമുള്ളവരെ നമസ്കാരം ഓരോ രാജ്യവും ആ രാജ്യത്തെ ആൾക്കാരുടെ കൂടുതൽ പുരോഗതിക്കു വേണ്ടിയും നേട്ടത്തിനു വേണ്ടിയും രാജ്യത്തിന്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും വേണ്ടി അങ്ങേയറ്റം പ്രയത്നിക്കുന്നു അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ രാജ്യത്തെ ഈ കേരളം എന്ന സംസ്ഥാനത്തെ മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹികമായ ഉന്നമനത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരു വ്യക്തിത്വമാണ് എപി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അപ്പ ധാരാളം ആൾക്കാർ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇന്നത്തെ ഈ കെട്ടുറപ്പുള്ള സമൂഹം വളർന്നു വരുന്നതിനു വേണ്ടി ഇന്ന് എത്തി നിൽക്കുന്ന വളർച്ചയിലേക്ക് എത്തുന്നതിനു വേണ്ടി നാഴികക്കല്ലുകളായ ധാരാളം ആൾക്കാരുണ്ട് അവരിൽ പ്രധാനികളായ ആൾക്കാരെയൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ചിലരെ നമുക്കറിയാം എം എം അക്ബറിനെ പോലെ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെ സാക്കർ നായിക്കിനെ പോലെ സാക്കർ നായിക്കിന്റെ സ്പീച്ചസ് കേരളത്തിലല്ല കേരളത്തിൽ അദ്ദേഹത്തിന്റെ സ്പീച്ചസ് ഒരുപാട് ഈ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സ്പ്രെഡ് ആയിട്ടുണ്ട് റഫീഖ് സലഫി മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പകരെ ഉസ്താദ് അതുപോലെ റഹ്മത്തുള്ള കാസ്മി മൂത്തേടം ഇവരൊക്കെ ഈ സമുദായത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ എണ്ണിയാൽ ഒടുങ്ങില്ല എന്നാൽ നന്ദി കെട്ട മുസ്ലിം സമുദായം അവരോട് നന്ദി കാണിക്കുന്നില്ല എന്നുള്ളത് പോകട്ടെ അവരെ ട്രോളിയും പരിഹസിച്ചും വിമർശിച്ചും ഇവരുടെ ശിഷ്ടകാലം ഇവർ കഴിച്ചു കൂട്ടുമ്പോൾ വീണ്ടും എങ്ങനെ മുസ്ലിം സമുദായത്തെ ഉന്നതിയിലേക്ക് നയിക്കാം എന്നുള്ള രൂപത്തിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പറഞ്ഞ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ എങ്ങനെയായിരുന്നാലും മുസ്ലിം സമുദായം വളരണം മറ്റെല്ലാ സമുദായത്തെക്കാളും കൂടുതലായി മറ്റൊന്നും കൊണ്ടല്ല അവരാണ് ആത്യന്തികമായി സത്യത്തിന്റെ പാതയിലുള്ളവർ അവരാണ് വിജയത്തിലേക്ക് കുതിക്കുന്നവരും അതുകൊണ്ട് തന്നെ അവരെ മാത്രമാണ് അള്ളാഹു നോക്കുന്നത് അള്ളാഹു പ്രത്യേകം പരിഗണിക്കുന്ന വിഭാഗവും അവരു തന്നെയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു ഏറ്റവും കൂടുതൽ കാരുണ്യവും ബുദ്ധിയും യുക്തിയും കർമ്മനിരതരാകാനുള്ള ഉത്സാഹവും ഒക്കെ ഈ വിഭാഗത്തിന് പ്രത്യേകം നൽകും എന്നതിൽ സംശയമേയില്ല ഇന്നിപ്പോൾ പ്രവാചകന്റെ തുപ്പലിനെ കുറിച്ചിട്ടുള്ള മഹാത്മ്യം പല ആൾക്കാരും എടുത്ത് വിമർശിക്കുമ്പോൾ വിശ്വാസികളാകുന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾ നുറുങ്ങുന്നുണ്ട് പ്രവാചകൻ വന്ന് ഒരു വിരിപ്പിൽ കിടക്കുമ്പോൾ പ്രവാചകന്റെ ഭാര്യമാരിൽ പലരും തുണിയിട്ട് കൊടുക്കുകയും ആ തുണിയിൽ കിടന്നു കഴിയുമ്പോൾ നല്ല അധ്വാനമാണല്ലോ പ്രവാചകൻ വിയർക്കും അപ്പോൾ ആ തുണി നന്നായി നനയും ആ തുണി പിഴിഞ്ഞെടുത്ത് അപ്പൊ എന്ത് വിയർപ്പായിരിക്കും എത്ര അധ്വാനമായിരിക്കും ആ വിയർപ്പ് പിഴിഞ്ഞെടുത്ത് കുപ്പിയിൽ നിറച്ചു വെച്ച് കഴിഞ്ഞാൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായി ആ വിയർപ്പ് മാറുമ്പോൾ പ്രവാചകന്റെ മലവും മൂത്രവും തുപ്പലും വിയർപ്പും ബാക്കി എന്തൊക്കെ പുറത്തു വരുമോ മലത്തേക്കാൾ കൂടുതൽ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോ പ്രവാചകൻ എപ്പോഴെങ്കിലും ഛർദ്ദിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല അങ്ങനെ പ്രവാചകന്റെ ബാക്കിയും എല്ലാത്തിലും ഉണ്ട് കേട്ടോ ശുക്ലമൊക്കെ ചുരണ്ടി എടുക്കാറുണ്ടായിരുന്നു എന്നുണ്ട് അങ്ങനെ ഇതെല്ലാം പവിത്രമായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ചിന്തിക്കും പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനാണെന്ന് പിഴകളെ അല്ല പ്രവാചകൻ ഒരിക്കലും സാധാരണ മനുഷ്യനേ അല്ല പ്രവാചകന്റെ ശരീരത്തെ കുറിച്ച് പ്രവാചകനെ കുറിച്ച് പ്രവാചകന്റെ ജീവിത രീതികളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഒന്നും ശരിയല്ല നോക്കൂ നമ്മുടെ എ പി കാന്തപുരം ഉസ്താദ് പറഞ്ഞു തരും എന്താണ് പ്രവാചകന്റെ മഹത്വം പ്രവാചകന്റെ ജഡം ഇല്ലേ ജഡം മറ്റ് സാധാരണ ശരീരം പോലെ ജീർണിക്കുകയോ മണ്ണ് തിന്നുകയോ ഇല്ല എന്നാൽ അതുകൊണ്ട് മാന്തി നോക്കാൻ പാടുള്ളോ അവിടെ അവർ കഴിഞ്ഞ് തുറന്നു നോക്കാൻ പാടുള്ളോ ഇല്ല അതുപോലെ ഇത് കത്തിച്ചു നോക്കാൻ പാടില്ല ഇതിനെ ഹീനമാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല കണിച്ച് കണിച്ച് നബിയുടെ കബർ മാന്തുന്നത് വരെ എത്തിയ സ്ഥിതിക്ക് ഡെമോക്രസി മുഹമ്മദ് എന്ന കുഞ്ഞിന് വയസ്സ് 5 ആയിട്ടുള്ളെങ്കിൽ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ അവിടെ ഉള്ള ജൂത പണ്ഡിതന്മാര് ഏകകണ്ഠമായി പറഞ്ഞു ഇത് തന്നെയാണ് വരാൻ പോകുന്ന മുഹമ്മദ് മുഹമ്മദ് എന്ന കുഞ്ഞിന് വയസ്സ് 5 ആയിട്ടുള്ളെങ്കിൽ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ അവിടെ ഉള്ള ജൂത പണ്ഡിതന്മാര് ഏകകണ്ഠമായി പറഞ്ഞു ഇത് തന്നെയാണ് വരാൻ പോകുന്ന മുഹമ്മദ് മനസ്സിലായോ അപ്പോൾ മുഹമ്മദ് എന്ന കുഞ്ഞൻ സാക്ഷാൽ കാന്തപുരത്തിന്റെ മകൻ ഇത് ഒരു പര്യായ പദല്ല ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സാക്ഷാൽ അപമാനമാണ് നിന്ദിക്കലാണ് യാ മുഹമ്മദ് എന്ന് പോലും മഹാനായ റസൂലിനെ വിളിക്കാൻ പാടില്ല ഇസ്ലാമിന്റെ നിയമത കിതാബിൽ അതാ പറഞ്ഞത്
എന്നാൽ നീ എന്ന് അപമാനിച്ചുകൊണ്ട് മഹാനായ റസൂലിനെ വിളിക്കുന്നു മാത്രമല്ല, ഇത് കേട്ടങ്ങ് ദേഷ്യം പിടിക്കും. എന്നാലും ഞാൻ വിളിക്കാന്നറാ വിളിക്കുന്നത്, കേട്ടോ? നിങ്ങൾ നേരെ കാണാൻ സാധിക്കും ഇമാം അഹമ്മദ് റിദാ ഖാൻ തങ്ങളെ പോലുള്ള മഹാന്മാര് കവിതകൾ ചൊല്ലിയിട്ട് അവർ ലയിച്ചു ചേർന്ന് ഇഷ്ടം ലയിച്ചു ചേർന്ന് എല്ലാം മറന്നു പാടിപ്പോയിട്ടുണ്ട്. മേരെ ചശ്മാലം സേ ചുപ് ജാനെ വാലേ. ഓ റസൂൽ, അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല, എന്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ എൻ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ ആ ലോകത്തേക്കെല്ലാം ഉള്ള ഒരു വഴികാട്ടലാണ് നമ്മുടെ ബഹുമാനിതരായ നമ്മുടെ ആത്മീയ സുഹൃത്തുക്കൾ ഇവിടെ ഇമാം ഗുസൂരി ഫൗണ്ടേഷൻ രംഗത്ത് കൊണ്ടുവരുന്നത്. തീർച്ചയായും ഉത്തരേന്ത്യയിലുള്ള ഒരു അനുഭൂതി അല്ല, ലോകത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ അനുഭൂതി കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള അവരുടെ തീവ്രമായ ശ്രമം തീർച്ചയായും അള്ളാഹു തആല കബൂൽ ചെയ്യുമാറ. ഇവിടെ എല്ലാത്തിനും ഏർപ്പാടാണ് ബുർദ, അത്യാവശ്യം കബൂൽ ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ ബുർദൊക്കെ വ്യാപകമായി വരുന്നുണ്ടെന്നാ പറയുന്നത്. അത് വിശദീകരിക്കുകയാണ് നീ എന്ന് ഉപരി പറയാം. മലയാളത്തിന്റെ അർത്ഥം നാം കോപിക്കും, എന്നാലും ഞാൻ പറയാണ് നീ. അപ്പോൾ പ്രവാചകനെ നീ എന്ന് വിളിച്ചപ്പോ ആദ്യം എ പി കാന്തപുരം ഉസ്താദ് പറഞ്ഞത് എന്താണ്? പ്രവാചകന്റെ ശരീരം ജീർണിക്കുകയില്ല, കാരണം ഖബറിൽ കൊണ്ടുവെക്കുമ്പോൾ കുഴിക്കറിയാം, മണ്ണിനറിയാം, മണ്ണിരകൾക്കറിയാം, ചിതലിനറിയാം, ചിതൽപുറ്റിനറിയാം, ഇത് മഹാനായ പ്രവാചകന്റെ ബോഡിയാണ്, ഇത് പവിത്രമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മുഹമ്മദ് നബിക്ക് മുമ്പ് വന്ന 150,000-ലധികം പ്രവാചകന്മാരുടെ ബോഡിയും ആ കുഴികളിൽ പവിത്രമായിട്ടുണ്ടാകണമല്ലോ. കാരണം പ്രവാചകന്മാർക്കിടയിൽ വിവേചനം അള്ളാഹു കൽപ്പിക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ പ്രവാചകന്റെ എന്ന് കരുതി പ്രവാചകന്റെ ബോഡി ചീഞ്ഞടിയില്ല എന്നത് നമുക്കറിയാം. 3 ദിവസം കിടന്ന് ചീഞ്ഞിട്ടാണ് കൊണ്ടുപോയി കബറടക്കിയത് എന്ന് ഇപ്പോൾ നമുക്കറിയാം. പോട്ടെ, അധികാര തർക്കങ്ങളായിരുന്നു പ്രവാചകൻ മരിച്ച സമയത്ത്. ബനൂ സഈദ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മദീനയിലും മക്കയിലെ ഖുറൈശി ഗോത്രങ്ങളും തമ്മിൽ ഇനി അടുത്ത ഭരണാധികാരി ആര് എന്ന് ഈ മരിച്ച പ്രവാചകനെ ഇട്ട് 3 ദിവസം വരെ ചർച്ചയിലായിരുന്നു. അമോണിയം കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ബോഡി അവിടെ കിടന്ന് ചീഞ്ഞു എന്ന് മനസ്സിലാക്കാൻ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോ പ്രവാചകന്റെ ബോഡിയെ എല്ലാവർക്കും അറിയാം, ജീവജാലങ്ങൾക്ക് പോലും അറിയാം, മണ്ണിരയ്ക്കറിയാം എന്ന് കരുതി നമുക്ക് ഇടയ്ക്കൊന്ന് മാന്തി നോക്കാൻ പറ്റുമോ? നബിയുടെ ബോഡി എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ച് ആരെങ്കിലും അങ്ങ് മദീനയിൽ ചെന്നിട്ട് പ്രവാചകന്റെ ഡെഡ് ബോഡി സംസ്കരിച്ച സ്ഥലത്ത് ചെന്ന് ആരെങ്കിലും തോണ്ടി നോക്കുമോ? അതുപോലെ തന്നെയാണ് പ്രവാചകന്റെ അനുഗ്രഹീതമായ തലമുടി എന്റെ കയ്യിലുണ്ട്. തലയുടെ ആണെന്ന് അറിയില്ല, മുടി എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ മുടി നിങ്ങൾ പറയുന്നത് പോലെ കത്തിച്ചില്ലാതാക്കിയാൽ ഞാനെങ്ങനെ കോടികൾ ബിസിനസ് ഉണ്ടാക്കും ഇത് കണ്ടിട്ട് കാണിച്ചിട്ട്? അപ്പോ അത് കഴിഞ്ഞിട്ട് പറയുന്നത് വേറൊരു ഉസ്താദ് ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ പ്രവാചകന്റെ പിന്നീട് പ്രവാചകന്റെ മഹാത്മ്യം പറയുന്നത് എ പി കാന്തപുരം ഉടി ഉസ്താദിന്റെ മകനാണ്. റസൂലെ നീ എന്നൊക്കെ പറയുന്നില്ലേ, അപ്പൊ അടുത്ത ഉസ്താദ് വിമർശിക്കുന്നത് പ്രവാചകനെ നീ എന്ന് വിളിച്ചു എന്നാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് അള്ളാഹുവിനേക്കാൾ മഹത്വമാണ് പ്രവാചകന് സാധാരണഗതിയിൽ മുസ്ലിം സമുദായം നൽകുന്നത്. കാരണം അള്ളാഹുവിനെ പറയാറുണ്ട് ഖുൽ ഹു അല്ലാഹു അഹദ്, അല്ലാഹു അവൻ ഏകനാണ്. എന്നാൽ മുഹമ്മദ് നബിയെ കുറിച്ചിട്ട് അവൻ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വേദനയുള്ളവാക്കുന്ന വസ്തുതയാണ്. അള്ളാഹുവിനെ വേണമെങ്കിൽ 4 തെറി പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ പ്രവാചകനെ തൊട്ടാൽ തൊട്ടവനെ തട്ടും എന്ന രീതിയാണ്. എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ ഇതെല്ലാം രാജ്യത്തിന്റെ പുരോഗതിക്ക്, വളർച്ചയ്ക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇതുകൊണ്ട് ജീവിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ, ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ വിവരങ്ങൾ അറിവുകൾ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഉപകാരപ്രദമായ രൂപത്തിലാണല്ലോ ഈ ഇസ്ലാമിക പ്രഭാഷകർ റിസർച്ച് ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോൾ മാത്രമാണ് ആകെ ഒരു സമാധാനമുള്ളത്. നന്ദി.